അപ്പം നമസ്കാരം. അപ്പോൾ ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ഒന്ന് കണ്ടോക്ക്. സജീർ കൊപ്പം, കൊപ്പത്തുള്ള നമ്മുടെ സജീർ എന്ന യുവഗായകൻ, ആ യുവഗായകന് ഒരു കുട്ടി പിറന്നപ്പോൾ, ആ കുട്ടി പിറന്നപ്പോൾ അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോ ആണ്. അതിൻ്റെ ക്യാപ്ഷൻ പുള്ളി ഇട്ടത് ഇങ്ങനെയാണ്: ഞാൻ അവൻ്റെ അച്ഛനായി, ഞാൻ അങ്ങനെ അവൻ്റെ അച്ഛനായി. ഒരു എന്താ പറയുക, ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തിയേക്കാൾ നമ്മൾ ഓരോ മനുഷ്യനും അല്ലെങ്കിൽ ഓരോ പുരുഷന്മാരൊക്കെ പിന്നെ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഒരു കുട്ടിയുടെ അച്ഛനായ ആദ്യ നിമിഷം കാണുന്ന സമയമൊക്കെ. അങ്ങനെയാണെന്നട്ടോ ഞാൻ വിശ്വസിക്കുന്നത്, ഞാനൊക്കെ അങ്ങനെയാണ്. ആ കുട്ടീനെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മളെന്തോ എന്തോ അറിയാം, ഒരു വലിയെന്തോ ഒരു നേടിയ ഒരു പ്രപഞ്ചത്തിൽ നമ്മളെന്തൊക്കെ നേടി എന്ന് തോന്നുന്ന ഒരു സന്തോഷമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. എല്ലാവർക്കും അങ്ങനെ ആയിക്കണമെന്നില്ല, എനിക്കങ്ങനെയാണ്. ഞാനെന്തോ ആ ഒരു ആ സംഭവമാണ്, ഞാനൊരു സംഭവം ആയി എന്നൊക്കെ തോന്നുന്ന ഒരു സംഭവം. ആ ഒരു സന്തോഷ നിമിഷത്തിൽ പുള്ളിക്കാരനിട്ടതാണ് ഞാൻ അവൻ്റെ അച്ഛനായി എന്ന് പറഞ്ഞ ക്യാപ്ഷൻ. അയാൾ ആ ക്യാപ്ഷനിട്ട്, സജീർ കൊപ്പല്ലേ, ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു യുവഗായകനാണ്. അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ വായിച്ചാലാണ് നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകുന്ന ഒരു സംഭവം ഉണ്ടാകും. അതിൽ കുറച്ച് കമൻറ്റുകൾ ഞാനൊന്ന് കാണിച്ചിടാം. എന്തൊരു അവസ്ഥയാണ് അല്ലേ, ബാപ്പ, അച്ഛൻ, ഡാഡി, പപ്പ, അങ്ങനെ പിതാവ്, അങ്ങനെ ഇങ്ങനെ പല വേഷനുകൾ നമ്മൾ വിളിക്കുന്നതെല്ലാം ഒരർത്ഥത്തിലല്ലേ. ഞാൻ ആ കുട്ടിയുടെ അച്ഛനായി, അതിലിപ്പോൾ എന്താണ് അതിലൊരു വർഗീയപരമായി ഒരു വേള ഒരു ഒറ്റപ്പെടുത്താൻ്റെ ആവശ്യകത എന്ന് എനിക്ക് മനസ്സിലായില്ല. ചില ആൾക്കാർ എന്ത് ബാപ്പ എന്ന് പറയാൻ നിനക്കെന്താ മടിയാണോ, പുരോഗമനമാണോ, ബാപ്പ എന്ന് പറഞ്ഞാൽ നിനക്കെന്താ എന്താ മല ഇടിഞ്ഞു പോകുമോ, മറ്റേതാക്കുമോ, മറിച്ചോ. അയാളങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ടേ ഇല്ല എന്ന്. അയാൾ ആ സന്തോഷ നിമിഷത്തിൽ കുട്ടിയുടെ അച്ഛനായി എന്ന് പറയുന്നു. അച്ഛൻ, അച്ഛനെന്ന് നമ്മളങ്ങനല്ലേ പഴയ അച്ഛൻ, അച്ഛൻ എന്ന വാക്ക് ഒരു ഹിന്ദു മതത്തിന് മാത്രമായിട്ട് തീരെഴുതി കൊടുത്തതാണോ? ബാപ്പ എന്ന് പറയുന്നത് മുസ്ലിം മതത്തിലെ ആളുകൾ അങ്ങനെ വിളിക്കുന്നുണ്ട്, അവരല്പം മതപരമായ പല കീഴേക്കത്തിന് നമ്മൾ വരുന്നതായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഹിന്ദു ആളുകളൊന്നും ബാപ്പ എന്ന് വിളിക്കുന്നതിനെ കാണാറില്ല. ഓക്കെ, പക്ഷേ മുസ്ലിംസ് പല ആളുകളും അച്ഛ എന്നും പപ്പ എന്നും ഡാഡി എന്നൊക്കെ വിളിക്കുന്നത് നമ്മൾ എത്രയോ കണ്ടിരിക്കും. എൻ്റെയൊക്കെ സുഹൃത്തുക്കളെ കുട്ടികളൊക്കെ ഡാ പപ്പ എന്ന് വിളിക്കുന്നത് ഞാൻ കണ്ടിരിക്കും മുസ്ലിം കുടുംബത്തിലൊക്കെ. അപ്പം അതൊക്കെ ഒരു അതിനുപോലും മതത്തിൻ്റെ ഒരു ഒരു മറ്റേ അർത്ഥം കാണുന്ന ഇത്തരം എന്താ പറയലേ, ഇത്തരം മത മൗലികവാദികളുടെ നാട്ടിലെ കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ ചില നേരം മനുഷ്യൻ ഭ്രാന്തായി പോകും. അതായത് സജീർ കൊപ്പത്തിനൊപ്പമാണ്, കൊപ്പത്തിനൊപ്പമാണ് നമ്മൾ ഈ കേരള സമൂഹം മൊത്തം. ചില മതവർഗീയവാദികൾ മാത്രമേ എതിർത്ത് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ ക്യാപ്ഷൻ തന്നെ കൊപ്പത്തിനൊപ്പം എന്നുള്ളതാണ്. എന്നും